എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ലക്ഷ്യമില്ലാത്ത ജീവിതം, അതിനൊരു ത്രില്ല് ഉണ്ടാവില്ല. എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫർ ആവുക എന്നുള്ളത്. ഇന്ന് ഞാൻ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ എത്ര പ്രിയപ്പെട്ട ആഗ്രഹമായാലും സാധിക്കുന്നതിന് മുമ്പ് സ്റ്റേജ് ഉണ്ടായിരിക്കും, ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. അത് ഓവർകം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ തള്ളിപ്പറഞ്ഞ് ഒറ്റയ്ക്കാക്കുന്ന ഒരു നിമിഷമുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാ? തനിക്കാൻ പോകുന്ന ഒരു പയ്യൻ ക്യാമറയും തൂക്കി നടക്കുന്നുണ്ടോ? ഇവന്റെ പ്രായമുള്ള കുട്ടികളൊക്കെ വന്ന് എവിടെ എത്തിയെന്നറിയോ? ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? പുതിയ തലമുറ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ അതിനെ പറ്റിട്ട്? എനിക്കറിയില്ല. കൈപിടിച്ച് നടന്നവർ കൈയൊഴിഞ്ഞു പോകുന്ന നിമിഷം. മുന്നിലൊന്നുമില്ലാതെ ലക്ഷ്യമല്ല, ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ട്. ഇനി ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോയാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ആലോചനകൾ വരുന്നുണ്ട്. ഇനി ഇത് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാൻ പറ്റാത്തവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നവർ. ഞാനും തോറ്റുപോകുമെന്ന് പേടിച്ചു. നമ്മുടെ ആഗ്രഹം, ലക്ഷ്യം, അത് ആത്മാർത്ഥമാണെങ്കിൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ വേണമെന്നില്ല. ജീവിതത്തിൽ ചില അപരിചിതരായിരിക്കും കൈപിടിച്ച് ഉയർത്താനായി നമ്മുടെ മുന്നിലേക്ക് വരിക. നാളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കില്ല. ഒരു വാക്കുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തുന്നവരായിരിക്കും ശരിക്കും നമ്മൾ കണ്ട ഏറ്റവും നല്ല സുഹൃത്ത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം. ഹേയ്, എക്സ്ക്യൂസ് മീ, ഇറ്റ്സ് മൈ ബുക്ക്. ഹായ്, എന്താ പേര്? മിഥുൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, ഒന്നുമില്ല. എന്താ മൂത്തൊരു സൈറനസ് കിടക്കുന്നത്? ഏ, ഒന്നുമില്ലെന്നേ. എനി പ്രോബ്ലം? ആ, ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നല്ലോ. ഇല്ല, അങ്ങനൊന്നുമില്ലടാ. ഒന്നുമില്ലല്ലോ. കടലിൽ കയറി കടലിൽ ചാടിച്ചാവേ? ഒന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതം ഈ സമുദ്രം പോലെ പരന്നു കിടക്കുക. അതിലൊരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഈ സമുദ്രം ഒഴുക്കി കളയുന്ന പോലെ നമ്മളും ഒഴുക്കി കളഞ്ഞങ്ങ് മുന്നേറുക. അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രം കണക്കാം. തിരമാലകൾ ഇങ്ങനെ ആർത്തുലച്ച് വന്നുകൊണ്ടിരിക്കും. അതിനെയെല്ലാം തരണം ചെയ്ത് ദേ കണ്ടില്ലേ, ഈ കിളികൾ പറന്ന് മുന്നേറുന്ന പോലെ ജീവിതത്തിൽ മുന്നേറി പോകണം. വിഷമിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനും ഈ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തു വന്നതാ. സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളെന്ന് കരുതുക. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നമില്ല. വിഷമിക്കാനും നിൽക്കണ്ട. ഈ പുസ്തകം ഇഷ്ടായോ? ഈ പുസ്തകം നീ എടുത്തോ. ഈ പുസ്തകം എന്നേക്കാൾ ആവശ്യപ്പ് നിനക്കാ. വിങ്സ് ഓഫ് ഫയർ. ചെല്ല്, എല്ലാം ശരിയാവും. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മാത്രമാണ്. അത് മനസ്സിലുറപ്പിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരിക്കും. താങ്ങാൻ ആളുണ്ടെന്ന് കരുതി ഓടുമ്പോഴാണ് വീണാൽ എഴുന്നേക്കാൻ കഴിയാത്തത്. ആരുമില്ല എന്ന് കരുതി ഓടുക, അപ്പോൾ വീണാലും പിന്നെയും ഓടും. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ഓടും.